ഇന്ത്യയിൽ ഇന്നത്തെ ഒരു അവസ്ഥയുണ്ട്, നമ്മൾ ഒട്ടും തൃപ്തരല്ല. നമ്മൾ പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ഇതെല്ലാം വന്നതിൻ്റെ കാര്യം. പണ്ട് മാതൃഭൂമിയിൽ കുറേ ഇത് എഴുതിവിടുമായിരുന്നു, ഘാട്ടുകരാറും കാട്ടുകരാറും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പത്രത്തിൻ്റെ ഉടമ എഴുതിവിടുമായിരുന്നു. പുള്ളി ഇന്ന് ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ ഈ WTO പോലെയുള്ള കരാറുകളും ഈ ഇന്ത്യൻ എക്കോണമി തുറക്കുമ്പോൾ ഇന്ത്യയിലേക്ക് മുഴുവൻ ഫോറിൻ ക്യാപിറ്റൽ വരും, ഇവിടെ നിന്ന് പൈസ മുഴുവൻ ആളുകൾ അടിച്ചുകൊണ്ട് പോകും, ഇവിടെ ആകെ പ്രശ്നമായിരിക്കും, മറ്റേതായിരിക്കും, ഭയങ്കര ഇതാണ്. എന്നൊക്കെ 1991 മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയിൽ എക്കണോമിക് റിഫോംസ് തുടങ്ങി വെക്കുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ഗ്ലോബലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ? ലിബറൽ പോളിസീസ്, ലൈസൻസ് രാജ്യം ഇല്ലാതാക്കുക, ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അക്സസ് കിട്ടുക. മറ്റേത് നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുമതി വേണമെന്നുള്ള അവസ്ഥ. അതെല്ലാം മാറ്റിയിട്ട് എല്ലാം കുറച്ചുകൂടെ ലിബറലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പുറത്തുനിന്ന് ആളുകൾ ഇവിടെ വന്ന് നിക്ഷേപിക്കുക. നിങ്ങൾ പുറത്ത് പോയി, ഇപ്പം മിത്തൽ, ലക്ഷ്മി മിത്തലിനെ പോലുള്ള ബ്രിട്ടനിൽ പോയി സ്റ്റീൽ കമ്പനി വാങ്ങിക്കുക, നമുക്ക് പുറത്ത് പോകാം, അവിടെ ഇങ്ങോട്ട് വരാം, വിദ്യാർത്ഥികളായിട്ട് നമുക്ക് വിദ്യ നേടി അവിടെ പോകാം, അവിടെ ഇങ്ങോട്ട് വന്ന് വിദ്യാഭ്യാസം, ലോകം ഒന്നാകുന്നു. ഇതാണ് ഇതിനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു, അതുണ്ടെന്ന് മനസ്സിലാക്കിയാണ് മൻമോഹൻ സിംഗിനെ പോലെയുള്ള ആളുകളെ നരസിംഹ റാവു എന്ന് പറയുന്ന ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള പ്രധാനമന്ത്രി. ഇന്ത്യക്കാരിൽ മഹാഭൂരിപക്ഷതും ഇന്ന് ഒരു അവജ്ഞയോടെയോ അല്ലെങ്കിൽ ഒരു മതിപ്പില്ലായ്മയോടെ കാണുന്ന പ്രധാനമന്ത്രിയാണ് നരസിംഹ റാവു. നരസിംഹ റാവുവിൻ്റെ ജഡം പോലും പൂർണ്ണമായും കത്തിക്കാനായിട്ടുള്ള മഹാമനസ്കത ഇല്ലാതാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അന്ന് ആ ശവസംസ്കാര ചടങ്ങിൽ നിന്ന് പോയത്. അത് പിന്നീട് ടെലിവിഷനിൽ എടുത്ത് കാണിച്ചപ്പോഴാണ് ഇവന്മാർ വീണ്ടും വന്ന് ആ ചിതയെ ഒന്നുകൂടെ കൂട്ടിയിട്ട് കത്തിച്ചത്. ഒറ്റ കോൺഗ്രസ് നേതാവ് നരസിംഹ റാവുവിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തില്ല, മൻമോഹൻ സിംഗ് ഒഴികെ. നന്ദിയുള്ള മനുഷ്യനാണ്. അന്ന് മൻമോഹൻ സിംഗിൻ്റെ കൂടെ നിന്ന് സ്വന്തം പാർട്ടിയിലുള്ളവർ, സോഷ്യലിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, വലതുപക്ഷക്കാർ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ആ മനുഷ്യന് ധൈര്യം കൊടുത്തത് നരസിംഹ റാവുവാണ്. അന്ന് തുടങ്ങി വെച്ച ആ ഉദാരവൽക്കരണം എന്തൊക്കെയായിരുന്നു ഇവിടെ, അതിൻ്റെ നേട്ടങ്ങളാണ് ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. നമ്മുടെ പോവർട്ടിയിൽ ഞാൻ പറയും 40% നിന്ന് ഇത്രയധികം താണുമെന്ന്. പല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളൊന്നും ആയിട്ടില്ല, നമ്മൾ ശരിക്കും ഒരു വളരെ പൂർ ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു, ദരിദ്ര രാജ്യമായിരുന്നു, നമുക്ക് നമ്മുടെ പുരോഗതിയിലാണ് നമ്മൾ. ഇതിന് മൂന്ന് രാജ്യങ്ങൾ. ഇനി ഇപ്പോൾ ഈ ഉദാരവൽക്കരണം, ഗ്ലോബലൈസേഷനെ എതിർക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പണ്ടെല്ലാവരും എതിർത്തോണ്ടിരുന്ന ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകരുടെ, റബ്ബർ കർഷകരുടെ നടുവൊടിഞ്ഞു. അങ്ങനെ നടുവൊടിഞ്ഞ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിലെ റബ്ബറായിരുന്നു മൊത്തം ഞങ്ങൾ മാറ്റി ചെയ്ത്, അച്ഛനെ തെറ്റുപറ്റിയതാണ്, മൊത്തം റബ്ബറാണ് പോയി. പക്ഷെ ഞങ്ങൾ വേറെ രീതിയിൽ പോയി. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ റബ്ബർ കോമ്പറ്റീറ്റീവ് അല്ല, അതാണ് കാര്യം. നമ്മളത് കണ്ടെത്തുന്നതിന് പകരം നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. നമുക്ക് ഈ ഇതെല്ലാം ഇതിനകത്തുണ്ട്, സബ്സിഡി, ഉദാരവൽക്കരണം, പ്രൊട്ടക്ഷൻ. ഇത് യൂറോപ്പിലും ഒരുപാട് പ്രൊട്ടക്ഷൻസ് നടക്കുന്നുണ്ട്. ഫ്രഞ്ച് കർഷകരൊക്കെ തന്നെ പലപ്പോഴും ഭയങ്കര സമരങ്ങൾ നടത്താറുണ്ട്, അവനവൻ്റെ ഇത് ഉറപ്പുവരുത്താൻ, പുറത്തുനിന്നും വരാതിരിക്കുക. പക്ഷേ ഗ്ലോബലൈസേഷൻ ശരിക്കും വലിയൊരു ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആശയമാണ്. ഈ ഗ്ലോബലൈസേഷനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇന്നും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്ന് കക്ഷികളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്നത്, അവർ ലെഫ്റ്റ് ഒന്നുമല്ല, ഈ സോഷ്യലിസ്റ്റ് മറ്റേ ഡിക്റ്റേറ്റോറിയൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റാലിനെ സ്വപ്നം കാണുന്ന ടീമുകൾ. മേ ബി ചില പാർട്ടികൾ, കൊച്ചു പാർട്ടികളൊക്കെ ഉണ്ടാവും, നക്സലൈറ്റുകളോ SUCIയോ അല്ലെങ്കിൽ ആസിഫ് പാർട്ടി ഒന്നും അങ്ങനെ ഒരു സംഭവമില്ല, അവർക്കൊന്നും ഒരു വിഷയമല്ല, അവരൊക്കെ പക്കാ ക്യാപിറ്റലിസ്റ്റുകളാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു അവർ പറയുന്നവർ, ഇതെല്ലാം ഒരു അമേരിക്കൻ അഭിപ്രായമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്, അമേരിക്കയുടെ തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നതെന്ന് അവർ പറയും. ഇനി മറ്റൊന്ന് എക്സ്ട്രീം റൈറ്റ്, BJP, ഹിന്ദുത്വ അങ്ങനെയൊക്കെയുള്ള സ്ഥലം, അവർ പറയുന്നറിയോ, ഈ പുറത്തുനിന്നുള്ള മൂലധനവും പുറത്തുനിന്നുള്ള ആളുകളും വരുമ്പോൾ നമ്മുടെ സംസ്കാരം അപകടത്തിലാവുന്നു, നമ്മുടെ മൂല്യം അപകടത്തിലാവുന്നു, നമ്മുടെ എല്ലാം പ്രശ്നമാവുന്നു. മേക്ക് ഇന്ത്യ, മേ എന്തൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, എല്ലാം ഇന്ത്യയിൽ തന്നെ ചെയ്യണം, സ്വദേശി പ്രസ്ഥാനം അപകടത്തിലാവുന്നു. ഇവർ രണ്ടുപേരും. മൂന്നാമത്തെ ആരാന്നറിയോ, ഈ ഗ്ലോബലൈസേഷനെ എതിർക്കുന്ന മൂന്നാമത്തെ ശക്തികൾ? അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ.